ഫ്രണ്ട്സ് എല്ലാവർക്കും 777 ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ആ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ല, ആ പേഴ്സൻ്റെ സിറ്റുവേഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇമേജ് വെച്ചാണ് നമ്മളിന്ന് ഈ റീഡിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്നും പറയുന്ന പോലെ ഒരു കാര്യം കൂടി പറയുന്നു, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് വീഡിയോ ആണ്, അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് വാലിഡ് ആണ്. നമുക്ക് ഇന്നത്തെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വരും പേഴ്സൻ്റെ എനർജി ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ്, അതിൽ കൂടുതൽ ഫീലിങ്സ് എന്നതിലുപരി ആ പേഴ്സൻ്റെ എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എനർജിയിൽ നിന്നാണ് നമ്മൾ ഫീലിങ്സ് നോക്കുന്നത്. ആ പേഴ്സൻ്റെ ശരിക്കുള്ള എനർജി, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന എനർജി എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അതായത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുന്നതിന് മുൻപ് ആ പേഴ്സൻ്റെ എനർജി വളരെ ഹാപ്പി ആയിട്ടുള്ളതും വളരെ സമാധാനമൊക്കെ ഉള്ള സന്തോഷം നിറഞ്ഞ ഒരു ലൈഫായിരുന്നു. ഇപ്പോഴുള്ള ആ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ സാഡായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥ, വളരെ ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്, ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുകയാണ്. ആ പേഴ്സണെ മനസ്സിലാക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ ലൈക്ക് ഫീലിങ്സ് പറയുന്ന സമയത്ത് എല്ലാ സോഡിയാക് സൈൻസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എനർജി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സോഡിയാക് സൈൻ്റെ എനർജി മാത്രമല്ല ഇവിടെ ഉള്ളത്, എല്ലാ സൈനും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് വാട്ടർ സൈൻ എനർജിയാണ്. സോഡിയാക് സൈനിൽ വാട്ടർ സൈൻ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ പേഴ്സൻ്റെ ഇമോഷൻസ് എല്ലാം വറ്റി വരേണ്ട ഒരവസ്ഥ, അതാണ് ആ പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ പേഴ്സൻ്റെ ഇമോഷൻസ് ആ പേഴ്സൺ ഉണ്ടോ എന്ന് പോലും ആ പേഴ്സന് ഡൗട്ടാണ്. ഇപ്പോൾ ആ പേഴ്സൺ ആരോടെങ്കിലും ഒരു ഫീലിങ്സോ ഒരു ഇഷ്ടമോ ഒരു ഇഷ്ടക്കേടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ പേഴ്സന് ഒരു സംശയമാണ്. കാരണം ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരവസ്ഥയാണ് ആ പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്ന സമയത്ത് പോലും നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല. പക്ഷേ ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. വളരെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ആ പേഴ്സൻ്റെ എനർജി അങ്ങനെയാണ്. ഓക്കെ, അതായത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പ്രയാസമുള്ള ഒരു എനർജിയാണ് ആ പേഴ്സൻ്റേത് എന്ന് പറയാം. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം എങ്ങനെ എത്രമാത്രം കൺഫ്യൂഷൻ നിറഞ്ഞ ഒരു എനർജിയാണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലാവുന്നുണ്ടാവാം. ഒരു എന്താ പറയുക, ഒറ്റപ്പെടലാണ് എനിക്ക് കൂടുതലായിട്ടും ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ വേണ്ടത് ഹീലിംഗ് ആണ്. അതായത് ആ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട് തന്നെ ആ പേഴ്സന് വേണ്ടത് ഹീലിംഗ് ആണ്. ആ പേഴ്സൻ്റെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമാണ്. ആ പേഴ്സന് ഹീലിംഗ് ആവശ്യമാണ്. ആ പേഴ്സന് ഹീൽ ചെയ്യേണ്ടത് ആ പേഴ്സൺ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് ഉള്ള എനർജിയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ ആ പേഴ്സണെ സഹായിക്കാൻ സാധിക്കും. അതായത് ഒരു പരിധി വരെയൊക്കെ ആ പേഴ്സൻ്റെ ഈ ഒരു സിറ്റുവേഷൻ മാറ്റി വളരെ ഹാപ്പി ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ അത് എപ്പോഴും സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ആ പേഴ്സൺ തന്നെ ആ പേഴ്സൻ്റെ ഇമോഷൻസും ആ പേഴ്സണ് എന്താ പറയുക, ഈ ലോൺലി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത് മാറണം എന്നുണ്ടെങ്കിൽ ആ പേഴ്സണെ തന്നെ ഫീൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ പേഴ്സൺ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു. അതായത് വളരെ ഹാപ്പിയായിരുന്ന ഒരാൾ ഇപ്പോൾ വളരെ സാഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കും, നെഗറ്റീവായിട്ടുള്ള എനർജീസ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും. അപ്പോൾ ആ പേഴ്സൺ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് എപ്പോൾ നിർത്തുമോ, അല്ലെങ്കിൽ എത്രത്തോളം നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുമോ, അപ്പോൾ ആ പേഴ്സന് ഒരു ഹീലിംഗ് സാധ്യമാവും. അതിന് വേണ്ടിയിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്
ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ആ പേഴ്സൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോൾ ഒരൊറ്റപ്പെട്ട അവസ്ഥയൊക്കെ ഫീൽ ചെയ്യുന്നത്. കൂടുതലായിട്ടും നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എത്തിയത് കൊണ്ട് അതിൻ്റെ ഒരു വിഷമവും ഒക്കെ ആ പേഴ്സണുണ്ട്. പക്ഷേ അതൊന്നും ആ പേഴ്സൺ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല ആ പേഴ്സണ്. പ്രകടിപ്പിച്ചാൽ തന്നെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാനും ബുദ്ധിമുട്ടാണ്. പ്യുവർ ആൻഡ് ഇന്നസെൻ്റ് ആയിട്ടുള്ള എനർജിയാണ് ആ പേഴ്സൺ ഉള്ളതെങ്കിൽ കൂടി അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഞാൻ പറഞ്ഞതുപോലെ വളരെ കൺഫ്യൂസിംഗ് ആണ് കാര്യം. എനിക്ക് ആദ്യം മുതലേ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ, എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. പേഴ്സൻ്റെ സോൾ വളരെയധികം പവർഫുള്ളാണ്. ആ പേഴ്സൺ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്. ആ പേഴ്സൻ്റെ എനർജിയും വളരെയധികം പവർഫുള്ളാണ്. പക്ഷേ അത് ആ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. ആണ് ഏറ്റവും വലിയൊരു തടസ്സമായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പേഴ്സൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ബിഗിനിങ് ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇടണം അല്ലേ. അപ്പോൾ ആ പേഴ്സൺ അതിന് വേണ്ടി എഫേർട്ട് ഇടാൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ പൂർണ്ണമായിട്ടും അതിന് വേണ്ടി തയ്യാറല്ല. പക്ഷേ അത് ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട് തയ്യാറല്ല എന്ന് ചോദിച്ചാൽ ആ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ ബാലൻസ്ഡ് അല്ല. ആ പേഴ്സൻ്റെ എനർജി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരു എനർജി ആയിരിക്കില്ല എല്ലാവർക്കും ഉള്ളത്. എനർജീസ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. പക്ഷേ ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് ആ പേഴ്സൻ്റെ എനർജി ബാലൻസ് ചെയ്യാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ പേഴ്സൻ്റെ എനർജി ബാലൻസ് ചെയ്താൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയുള്ളൂ. പേഴ്സൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ളൊരു തുടക്കം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സാഡായിട്ടുള്ള സിറ്റുവേഷനൊക്കെ മാറി ഒറ്റപ്പെട്ട അവസ്ഥയൊക്കെ ഫീൽ ചെയ്യുന്നത് മാറണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കണം. പേഴ്സൻ്റെ ഇൻട്യൂഷൻ ആ പേഴ്സണോട് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സോൾ എന്താണോ ആ പേഴ്സണോട് പറയുന്നത്, അത് ആ പേഴ്സൺ വിശ്വസിക്കണം അല്ലെങ്കിൽ അനുസരിക്കണം. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബി ഹാപ്പി, ബി പോസിറ്റീവ്. ബൈ ബൈ.